ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ആൽഫ ടിവിയുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് ഒരു ശുഭദിനം കൂടെ നേർന്നുകൊള്ളുന്നു. ലോകാരാധ്യനും ലോകരക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സാധാരണ നിലയിൽ എല്ലാ മനുഷ്യരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ബൈബിൾ എന്തിനാണ് രേഖപ്പെടുത്തിയതെന്ന്. ആ ചോദ്യം ബൈബിളിനോട് തന്നെ ചോദിച്ചാൽ ബൈബിൾ അതിൻ്റെ മറുപടി തരും. 66 പുസ്തകങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ് ബൈബിൾ, അഥവാ 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ. അതിലെ ഒരു പുസ്തകമായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ബൈബിൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുക നിമിത്തം യേശു ക്രിസ്തുവിൻ്റെ നാമം മുഖാന്തരം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വാക്യത്തോടൊരു ചോദ്യം നമുക്കിങ്ങനെ തിരിച്ചു ചോദിക്കാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തവരും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, അവർക്കും ജീവനുണ്ടല്ലോ. അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ അവർക്കും ജീവനുണ്ട്. എന്നാൽ ഈ വാക്യം പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? യോഹന്നാൻ അത് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1 13 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിത് ഇവയൊക്കെയും എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അപ്പോൾ അവിടെ അല്പം കൂടെ വ്യക്തത യോഹന്നാൻ വരുത്തിയിട്ടുണ്ട്. യോഹന്നാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് യോഹന്നാൻ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കേവലം ഒരു ജീവൻ ഉണ്ടാവുകയല്ല, ജീവിതമുണ്ടാവുകയല്ല, നിത്യജീവനും നിത്യജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവർക്കുമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് നിത്യജീവിതം ഉണ്ടാകുന്നത്. ഇനിയും എന്താണ് നിത്യജീവിതം അല്ലെങ്കിൽ നിത്യജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അനന്തമായ ജീവിതമാണ്. അതിനൊരു അവസാനം ഇല്ല. നിത്യകാലം, എന്നേക്കുമുള്ള ജീവിതമാണ്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരിക്കൽ ആരംഭിച്ചതാണ്, ഒരിക്കൽ അതിനൊരു അവസാനമുണ്ടാകും. സമയം നമുക്ക് നിശ്ചയമല്ല, പക്ഷേ മരണം നിശ്ചയമാണ്. ഏത് സമയത്തും മരണം നമ്മളെ തേടി വരും. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് നിത്യ ജീവിതമല്ല, അത് നശ്വരമാണ്. എപ്പോൾ വേണമെങ്കിലും അത് നശിച്ചു പോകാം, അവസാനിക്കാം. അപ്പോൾ ഒരിക്കൽ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ജനിച്ചിട്ടുള്ള എല്ലാവരും മരിക്കും. ഇന്ന് വരെ ജനിച്ചിട്ടുള്ള എല്ലാവരുടെയും ഗതി അതുതന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഇന്നലെ നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെയായിട്ട് ഒരുപാട് പേര് മരിച്ചു. നാളെ അവരുടെ പിന്നാലെ നമ്മളും പോവും. നമ്മളിവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളുടെ ഈ ശരീരത്തെ മറവ് ചെയ്യും. ഒന്നെങ്കിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ ദഹിപ്പിക്കും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമനുസരിച്ച് ഈ ശരീരത്തെ മറവ് ചെയ്യും. എന്നാൽ ഈ ശരീരം വിട്ടുപോയത് എന്താ? അത് ആത്മാവാണ്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, ശരീരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് പ്രതികരിച്ചത്. ഞാനിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നതും നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കുന്നതും നമ്മൾ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരായി തീരുന്നതും നമുക്ക് ജീവനുള്ളതുകൊണ്ടാണ്, ആത്മാവ് നമ്മളിലുള്ളതുകൊണ്ടാണ്. ഈ ആത്മാവ് നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേര് ഡെഡ് ബോഡി എന്നാണ്, ശവശരീരമാണ്. പിന്നെ ഇതിനെ മറവ് ചെയ്യണം, അത് മറവ് ചെയ്യുന്നു. അപ്പോൾ ശരീരം വിട്ടുപോയത് ആത്മാവാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? മരണശേഷം മനുഷ്യൻ്റെ ആത്മാവിന് പിന്നീട് ജീവിക്കുവാൻ രണ്ട് ലോകങ്ങളുള്ളതായി നാം കേട്ടിട്ടുണ്ട്. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഇതിലേതെങ്കിലും ഒരിടത്തേക്ക് നമ്മുടെ ആത്മാവ് പോകും. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക്. അപ്പോൾ സ്വാഭാവികമായും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. സ്വർഗവും നരകവും ഒക്കെ ഉണ്ടോ? അത് മനുഷ്യൻ്റെ ഭാവനയല്ലേ? കെട്ടിച്ചമച്ച കെട്ടുകഥകളല്ലേ? എന്നൊക്കെ ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം. സ്വർഗവും നരകവും ഞാനും കണ്ടിട്ടില്ല,
നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് മരിച്ചു പോയവരാരും പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇന്നടത്താണ് സ്വർഗം, ഇന്നടത്താണ് നരകമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിട്ടും നമ്മളിത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകും. നരകത്തെക്കുറിച്ചും കർത്താവ് പഠിപ്പിച്ചു, അവിടെ കെടാത്ത തീയുണ്ട്, ചാവാത്ത പുഴുവുണ്ട്, നിത്യദണ്ഡനമുണ്ട്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചാലും ലഭിക്കുകയില്ല, അത് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് എന്നെല്ലാം കർത്താവ് നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചു. അപ്പോൾ സ്വർഗമില്ല എങ്കിൽ, നരകമില്ല എങ്കിൽ കർത്താവ് പഠിപ്പിച്ചത് ഏറ്റവും വലിയ കള്ളത്തരമാണ്. അപ്പോൾ യേശു ക്രിസ്തു ഇന്ന് വരെ യാതൊരു നുണയും പറഞ്ഞിട്ടില്ല, കർത്താവ് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇനി നാം ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിൽ നിന്ന് ഞാൻ മരിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് എങ്ങോട്ടായിരിക്കും പോവുക? സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ? സ്വാഭാവികമായും എല്ലാവരും പറയുന്ന ഒരു മറുപടി ഇതാണ്, സ്വർഗത്തിലേക്ക് പോകാനാണ് ആഗ്രഹം. എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ഇന്നിടത്തേക്ക് പോകുമെന്നാണ് പറയേണ്ടത്. പക്ഷേ പറയുന്ന മറുപടി ഇതാണ്, സ്വർഗത്തിലേക്ക് പോകാനാണ് ആഗ്രഹം. ആർക്കും നരകത്തിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം ഇല്ല. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ചെല്ലണമെങ്കിൽ ഒരു യോഗ്യത വേണം. ഉദാഹരണം, ഒരു പോലീസ് സ്റ്റേഷൻ എടുക്കുന്നു, റോഡിലൂടെ എല്ലാവർക്കും പോകുന്ന എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമാണോ പോലീസ് സ്റ്റേഷൻ? അല്ല. ഒരു കോളേജോ സ്കൂളോ എടുക്കുക, അവിടെയും റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല. ഒന്നുകിൽ ആ കോളേജിലെ വിദ്യാർത്ഥി ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാഫ് ആയിരിക്കണം. അല്ലാതെ റോഡിൽ പോകുന്ന എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ കോളേജ്, ബാങ്ക്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി, ഏത് ഓഫീസ് എടുത്താലും ഏതൊരു സ്ഥാപനം എടുത്താലും അവിടെ ചെല്ലാനൊരു നിശ്ചിത യോഗ്യത ഉണ്ടായിരിക്കണം. നമ്മുടെ വീടും ഒരു സ്ഥാപനം തന്നെയാണ്. റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആ വീട്ടിലേക്ക് ചെല്ലാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അവിടെ ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലാനും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. എന്താണ് ഈ യോഗ്യത? ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലവും പരിശുദ്ധമായിരിക്കും. സ്വാഭാവികമായിട്ടും പരിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഇതാണ്, എനിക്ക് പരിശുദ്ധി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് സ്വർഗത്തിൽ പോകാം. ഞാൻ പരിശുദ്ധനാണെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാം. കാരണം ദൈവം പരിശുദ്ധനാണ്, ദൈവം വസിക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ഞാനും പരിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ചെല്ലാം. ഞാൻ പരിശുദ്ധനാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഒരാൾക്ക് പോലും അതിന് മറുപടി തരാനായിട്ട് കഴിയത്തില്ല. ഞാൻ പരിശുദ്ധനാണെന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പരിശുദ്ധനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഞാൻ അശുദ്ധനാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പാപിയാണ്. നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, പാപി ചെല്ലുന്നിടം പാതാളം. ഇതൊരു പഴഞ്ചൊല്ലായി മാറിയതാണ്, എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ് നരകം. പാപിയെ പാതാളം തട്ടിക്കൊണ്ട് പോകുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാപിയായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് ചെന്നെത്തപ്പെടാനുള്ള സ്ഥലമാണ്, അയാൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന ഓഹരിയാണ്, അവകാശമാണ് നരകം എന്നുള്ളത്. അപ്പോൾ പാപിയായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ അവിടെ ചെല്ലും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടാവാം, ഇതിനു മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? എനിക്ക് നരകം തരത്തക്ക വിധത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അതിരു മാന്തിയിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല, അതിരു മാന്തിയിട്ടില്ല, അധാർമികമായി ജീവിച്ചിട്ടില്ല, സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി മാനം മര്യാദയ്ക്ക് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയമത്തിന് വിധേയപ്പെട്ട് കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് വളരെ മാന്യമായിട്ടാണ് ഞാൻ ഇന്നുവരെയും ജീവിച്ചത്, ഞാൻ ഈ വക തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ദൈവം എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത്? പ്രിയ സ്നേഹിത, ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല, ചെയ്യാത്തത് കൊണ്ടുമല്ല ദൈവം നിങ്ങളെ നരകത്തിലേക്ക് അയക്കുന്നത്. നിങ്ങൾ ജനിച്ചത് തന്നെ പാപിയായിട്ടാണ്. ഞാൻ പാപിയായിട്ട് ജനിച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്? വീണ്ടും ചോദിക്കാം, പാപിയായിട്ട് ഞാൻ ജനിക്കാനുള്ള കാരണം എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈതൃക സ്വത്താണ് പാപം എന്ന് പറയുന്നത്. സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. അത് തെറ്റാണ്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാപ സ്വഭാവമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ പാപ സ്വഭാവമുണ്ട്. അത് വളരുന്നതനുസരിച്ച് പാപപ്രകൃതിയും അതിനോടൊപ്പം വളരുന്നു.
അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ചോദ്യം അവശേഷിക്കുന്ന ഇതാണ്, ഞാൻ പാപിയായിട്ട് ജനിച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അതിനുള്ള മറുപടി ഇങ്ങനെ തരാം. എയ്ഡ്സ് ഉള്ള മാതാപിതാക്കളിൽ ജനിക്കുന്ന കുഞ്ഞിനും എയ്ഡ്സ് ഉണ്ടാവും. അത് കുഞ്ഞിൻ്റെ കുഴപ്പമല്ല, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിനാ ജന്മപാപം എന്ന് നാം പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ജനിച്ചതാണ് പാപം എന്ന് പറയുന്നത്. അത് തൂത്താലും തുടച്ചാലും ഒന്നും പോകത്തില്ല. അപ്പോൾ ജന്മത്തിൽ പാപമുള്ളതുകൊണ്ട് കർമ്മത്തിൽ പാപം വരുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പാപിയാം. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ വീട്ടുമുറ്റത്ത് രണ്ട് വാഴയുണ്ടെന്ന് വിചാരിക്കുക. ഒരു വാഴ കൊലച്ചതാണ്, ഒരെണ്ണം കൊലയ്ക്കാത്തതാണ്. ഇതിലേതാ വാഴയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചിലർ മറുപടി തരുന്നത് കൊലച്ചതാണ് വാഴയെന്നാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കും, മറ്റേത് വാഴയില്ല, അതും വാഴയാണ്. രണ്ടും വാഴയാണ്, ഒന്ന് അതിൻ്റെ ഫലം കാണിച്ചു, ഒന്ന് അതിൻ്റെ ഫലം കാണിച്ചിട്ടില്ല. കൊലച്ചാലും കൊലച്ചില്ലെങ്കിലും വാഴ വാഴ തന്നെയാണ്. മനുഷ്യൻ പാപം ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, മനുഷ്യൻ പാപിയാണ്. ഇനിയും ഒരു ഉദാഹരണം കൂടെ ഞാൻ ഇങ്ങനെ പറയാം. റൂമിൽ നിന്ന്, നമ്മുടെ മുറിയിൽ നിന്ന് നമ്മൾ എങ്ങും പോകുന്നില്ല, വീട്ടിൽ വേറെ ആരുമില്ല, ടി വി കാണുന്നില്ല, മൊബൈൽ യൂസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഏകനായിട്ട് എൻ്റെ റൂമിനകത്ത് തന്നെ ഇരിക്കുക. ഉറങ്ങുമ്പോഴല്ലാത്ത എല്ലാ സമയത്തും മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും ഒരു പേപ്പർ എടുത്ത് വൺ ബൈ വണ്ണായി എഴുതി വയ്ക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ഇതൊന്നെടുത്ത് വായിച്ചു നോക്കും. ഇനി ആത്മാർത്ഥതയോടെ നിങ്ങൾ മറുപടി പറയണം. ഈ പേപ്പർ രണ്ടാമതൊരു വ്യക്തി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകൾ ഇതാണെന്നും പറഞ്ഞ് മറ്റൊരാളെ കാണിക്കുവാൻ നാം ആഗ്രഹിക്കുമോ? നിശ്ചയമായിട്ടും കാണിക്കുകയില്ല. നല്ല ചിന്തകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ മോശം ചിന്തകളും വന്നിട്ടുണ്ട്. ഈ മോശം ചിന്തകൾ മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മാനം അതോടെ കപ്പലേറുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. അപ്പോൾ എനിക്ക് ആ തെറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല. പിടിക്കപ്പെടുമെന്നുള്ള ഭയമുണ്ട്. എന്നാൽ പിടിക്കപ്പെടുകയില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, ആരും അറിയുകയില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും അവസരമുണ്ടായാൽ ഞാൻ ഈ പാപം അപ്പോൾ ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, ഞാൻ ചിന്തിച്ചതുകൊണ്ട് ഞാൻ പാപിയാം, ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ പാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റിയ ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. എല്ലാ മനുഷ്യരും ആണാകട്ടെ പെണ്ണാവട്ടെ, എല്ലാവരും പാപി. അപ്പോൾ പാപിയായി ജനിച്ചു, പാപിയായി ജീവിക്കുന്നു, പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിത്യനരകത്തിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ എനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ പോകുവാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, പാപത്തിന് പരിഹാരം കണ്ടെത്തണം. എനിക്കങ്ങനെ പാപപരിഹാരം കണ്ടെത്താൻ പറ്റും? അപ്പോൾ ചില ആളുകൾ പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്താൽ പാപപരിചാരണം, പാപപരിഹാരം കിട്ടും. ഞാനിങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയും? 100-ൽ 100 സൽപ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? അത് സാധിക്കത്തില്ല. ഇനിയും ദൈവം അതാണ് അതിന് വെച്ചിരിക്കുന്ന മാനദണ്ഡമെങ്കിൽ, പാപപരിഹാരത്തിന് സൽപ്രവൃത്തികളാണ് ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡമെങ്കിൽ, ഈ ലോകത്തിലെ ധനവാൻ നേടുന്ന അത്രയും പാപപരിഹാരം പാവപ്പെട്ടവന് നേടാൻ കഴിയുമോ? കഴിയത്തില്ല. ദൈവം ഒരു കാര്യം മനുഷ്യന് പൊതുവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായിരിക്കണം, ഒരുപോലെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കണം. അപ്പോൾ അതല്ല അതിൻ്റെ വഴി. 99 നല്ലത് ചെയ്താലും 100-ാമത്തെ തെറ്റാണെങ്കിൽ ആ ഒരൊറ്റ തെറ്റ് മതി എനിക്ക് ശിക്ഷ ലഭിക്കുവാൻ. കോടതി എന്നെ വെറുതെ വിടുകയില്ല. ഞാൻ ഇത്രയും നാൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താണ് ജീവിച്ചത്, എൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച പറ്റി, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ലെന്ന് ജഡ്ജിയോട് കോടതിയിൽ സമ്മതിച്ചാലും കോടതി വെറുതെ വിടുകയില്ല. ആ ഒരൊറ്റ തെറ്റ് മതി എനിക്ക് ജയിൽ കിട്ടാൻ. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്ത് ഒരാൾക്കും പാപമോചനം നേടാനായിട്ട് സാധിക്കുകയില്ല. ഇനിയും മരണശേഷം ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ, ബന്ധുക്കൾ പരേതൻ്റെ ആത്മാവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാ മതത്തിലും ഉൾപ്പെട്ടവർ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് പാപമോചനം കിട്ടുമോ? കിട്ടിയാൽ നല്ലതാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ പോവാം, മോക്ഷം കിട്ടും, ആർക്കും നരകത്തിൽ പോകേണ്ടി വരികയില്ല, കിട്ടിയാൽ നല്ലതാണ്. അതേസമയം അതിനൊരു മറുവശമുണ്ട്. ഈ സൽപ്രവൃത്തികൾ, ആ മരണശേഷമുള്ള മരണാനന്തര കർമ്മങ്ങൾ, അത് ഒരു ലൈസൻസായിട്ട് മാറുന്നു. എന്തിനുള്ള ലൈസൻസ്? പാപം ചെയ്യാനുള്ള ലൈസൻസ്. എന്ത് കൊടിയ പാപവും എനിക്ക് ചെയ്യാം, ആരെ വേണമെങ്കിലും എനിക്ക് ദ്രോഹിക്കാം, എന്ത് വൃത്തികേടും എനിക്ക് ചെയ്യാം, ആരെയും കൊല്ലാം. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് പൈസ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് മരിച്ചാൽ മതി, അവരെനിക്ക് വേണ്ടി കർമ്മം ചെയ്യും, ഞാൻ നേരെ സ്വർഗത്തിലേക്ക്. അവ സ്വർഗത്തിലിരിക്കുന്ന ദൈവം
കൈക്കൂലി വാങ്ങുന്ന ഒരാളല്ല. അപ്പോൾ മരണശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയില്ല, ശാന്തി ലഭിക്കുകയില്ല, പാപപരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, ജീവിച്ചിരുന്ന് ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തി കൊണ്ടും മരണശേഷം മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലും എനിക്ക് പാപപരിഹാരം കണ്ടെത്താൻ സാധിക്കുകയില്ല. പിന്നെ എന്ത് വഴിയുണ്ട് എനിക്ക് പാപമോചനം കിട്ടാൻ? അവിടെയാണ് സുവിശേഷത്തിൻ്റെ സാധ്യത, യേശുക്രിസ്തുവിൻ്റെ ആവശ്യകത വരുന്നത്. അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ മനുഷ്യജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. പാപിയെ രക്ഷിക്കാൻ വരുന്ന വ്യക്തിക്ക് പാപമുണ്ടാവാൻ പാടില്ല. കന്യകയിൽ നിന്ന് ജനിച്ചു. നമ്മളൊക്കെ ജനിച്ചതുപോലെ അല്ല യേശുക്രിസ്തു ജനിച്ചു, പക്ഷേ ഒരമ്മ പ്രസവിക്കണം. മനുഷ്യനായി ജനിക്കണമെങ്കിൽ ഒരമ്മ പ്രസവിക്കണം. അമ്മയിൽ നിന്ന് ജനിച്ചു, പാപം കൂടാതെ ജനിച്ചു, പാപം ചെയ്യാതെ ജീവിച്ചു, പാപം ചുമത്തപ്പെട്ടവനായി മരിച്ചു. കർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ തെറ്റുകാരും മനുഷ്യരാണ്. അപ്പം നമ്മുടെ തെറ്റിൻ്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ഏറ്റെടുത്തത്. ദൈവം നമ്മളെ അത്രയ്ക്കധികമായി സ്നേഹിച്ചു. നാം നശിച്ചു പോകരുത്, നരകത്തിലേക്ക് കൈവിടപ്പെട്ടു പോകരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചു. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് സ്നേഹത്തിൻ്റെ അടയാളമായി, പ്രദർശനമായി തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിലെ ക്രൂശിൽ മരണത്തിനെ വിട്ടു കൊടുത്തുകൊണ്ട് കർത്താവ് ദൈവം തൻ്റെ സ്നേഹം നമ്മളോട് പ്രദർശിപ്പിച്ചു. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവാണ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയത്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഇങ്ങനെ വരാം, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ നടന്ന കാര്യമല്ലേ? ഞാനിപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഈ സംഭവം കൊണ്ട് എനിക്കങ്ങനെ പ്രയോജനം കിട്ടും? ബൈബിളിൻ്റെ ഉത്തരം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 43-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഇങ്ങനെ ചോദിച്ചേക്കാം, ഞങ്ങൾ ഇത്രയും നാളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് വിശ്വസിച്ചത്, പാപമോചനം കിട്ടിയോ? പാപമോചനം കിട്ടിയായിട്ട് അറിഞ്ഞുകൂടാ. അസുഖം വന്ന് മരുന്ന് കഴിച്ചു, അസുഖം മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയെങ്കിൽ മാറിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. പാപമോചനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ മറുപടി തരാൻ പറ്റും, പാപമോചനം കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് പാപമോചനം കിട്ടിയില്ല? ഒന്നുകിൽ നിങ്ങളുടെ വിശ്വാസത്തിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ ബൈബിളിന് തെറ്റുപറ്റി. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ബൈബിളിന് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് തെറ്റി. ബൈബിളിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിനാണ് തെറ്റുപറ്റിയത്. എൻ്റെ വിശ്വാസം എങ്ങനെ തെറ്റി? ഒരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് മോട്ടോർ സൈക്കിളിൽ മീൻകാർ മീൻ വിൽക്കാനായിട്ട് വരും. നമ്മളൊരു 100-ഓ 50-ഓ ഒക്കെ രൂപ കൊടുത്തിട്ട് മീൻ ചോദിച്ചാൽ അയാൾ മീൻ തരും, കാരണം അയാൾ മീൻ വിൽക്കാനായിട്ട് വന്നതാണ്. അതേ സ്ഥാനത്ത് മീൻ വാങ്ങുന്നതിന് പകരം ഒരു 500-ന്റെ നോട്ട് കൊണ്ട് കൊടുത്തിട്ട് ചില്ലറ ചോദിക്കുന്നു, ചേട്ടാ ചില്ലറ ഉണ്ടെങ്കിൽ തരണം. അപ്പോൾ അയാൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തരും. വാസ്തവത്തിൽ അയാൾ എന്തിനാണ് വന്നത്? മീൻ വിൽക്കാനാണ് വന്നത്. നമ്മളയാളുടെ അടുക്കൽ പോയത് എന്തിനാണ്? ചില്ലറ വാങ്ങിക്കാനാണ് വന്നത്. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. യേശുക്രിസ്തു വന്നത് പാപപരിഹാരം തരാൻ. നമ്മൾ ഇന്നുവരെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നത് നമ്മുടെ ചില്ലറ ആവശ്യങ്ങളുമായിട്ടാണ് ചെന്നത്. നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ നടക്കണം, രോഗം മാറണം, ജോലി കിട്ടണം, വിവാഹം നടക്കണം, ഇങ്ങനെ എല്ലാ ഭൗതിക ആവശ്യങ്ങളുമായിട്ടാണ് ഇന്നുവരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നതും പ്രാർത്ഥിച്ചതും. എല്ലാത്തിനും അല്ലെങ്കിലും പലതിനും മറുപടി കിട്ടിയിട്ടുണ്ട്. യുക്തിവാദികൾക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ആരോടും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുമായിട്ട്, പാപമോചനത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ ചെന്നില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. എന്നാൽ പാപമോചനത്തിനായി കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പാപമോചനം കിട്ടും. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് കൂടി നാം മനസ്സിലാക്കണം. വിശ്വസിച്ചാൽ പാപമോചനം കിട്ടുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് കൂടി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും, രക്ഷിക്കപ്പെടും. രണ്ടേ രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന്, യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് അല്ലെ വായുകൊണ്ട് ഏറ്റുപറയുക. 2, യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട്
വിശ്വസിക്കണം. അതാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവെന്നാണ് പലരും യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത്. ഈ കർത്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? പലർക്കും അറിഞ്ഞുകൂടാ. ശീലം, ജനിച്ചു വളർന്ന പശ്ചാത്തലം ശീലിപ്പിച്ചു, അതുകൊണ്ട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതാണ്. അല്ലാതെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പലരും യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ടെലിവിഷനുണ്ട്, റിമോട്ടുണ്ട്. ഈ റിമോട്ട് വെച്ചാണ് നമ്മൾ ടി വി നിയന്ത്രിക്കുന്നത്. ദൂരത്തിരുന്ന് നിയന്ത്രിക്കുന്ന സാധനം റിമോട്ട് കൺട്രോളർ. ആരുടെ കയ്യിലാണോ ടി വി റിമോട്ട് ഇരിക്കുന്നത്, അയാളുടെ ഇഷ്ടപ്രകാരമാണ് ടി വി വർക്ക് ചെയ്യുന്നത്. ഏത് ചാനൽ കാണണം, വോളിയം കൂട്ടണം, വോളിയം കുറയ്ക്കണം, ഓൺ ചെയ്യണം, ഓപ്പ് ഓഫ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് റിമോട്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാളുടെ ഇഷ്ടപ്രകാരം, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ടി വി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിമോട്ട് ഏതൊരു വ്യക്തിയുടെ കയ്യിലാണോ ഇരിക്കുന്നത്, ആ വ്യക്തിയാണ് ആ ടി വിയുടെ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, വൺ ഹൂ കൺട്രോൾസ് എന്നതിൻ്റെ അർത്ഥം. ഇനി എൻ്റെ ജീവിതം ഒരു ടെലിവിഷനാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റിമോട്ട് ആരുടെ കയ്യിലായിരിക്കുന്നു? അപ്പോഴും മറ്റോ എല്ലാവരും തരുന്നൊരു മറുപടി ഏതാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അവനവൻ്റെ ജീവിതത്തിൻ്റെ കർത്താക്കന്മാർ അവനവന്മാർ തന്നെയാണ്. എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ കിടക്കണം, എന്ത് ധരിക്കണം, എന്ത് ധരിക്കേണ്ട, എവിടെ പോകണം, എവിടെ പോകണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് കുടിക്കണം, എന്ത് കുടിക്കേണ്ട, എല്ലാം ഏ ടു ഇസഡ് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താക്കന്മാർ നമ്മൾ തന്നെയാണ്. എന്നാൽ യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഞാൻ യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് യേശുവിനെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കുള്ളൂ. അപ്പോൾ മാത്രമേ എനിക്ക് അതിനുള്ള അവകാശം ലഭിക്കുന്നുള്ളൂ. പൗലോസ് ലീഹ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അതിനർത്ഥം ഇന്നലെ വരെ ഞാനായിരുന്നു, ഇന്നു മുതൽ ഞാനല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ കർത്താവാകും. അപ്പോഴാണ് എനിക്ക് കർത്താവ് എന്ന് വിളിക്കാൻ അവകാശം ലഭിക്കുന്നത്. അപ്പോൾ അത് തിരുത്തണം. രണ്ടാമത്തെ കാര്യം, ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതാണ് വിശ്വസിക്കേണ്ടത്. പിന്നെ അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആളാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നറിയാമോ? അതറിഞ്ഞുകൂടാ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, റോമലേഖനം 4:24 25 വാക്യങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. യേശു മരിക്കാനുള്ള കാരണവും യേശു ഉയർത്തെഴുന്നേക്കാനുള്ള കാരണവും ആ രണ്ട് വാക്യങ്ങളിലുണ്ട്. യേശു മരിക്കാനുള്ള കാരണം നമ്മുടെ അതിക്രമം, യേശു ഉയർത്തെഴുന്നേക്കാനുള്ള കാരണം നമുക്ക് നീതീകരണം തരുന്നതിന് വേണ്ടി. നീതിയും നീതീകരണമൊക്കെ കോടതിയുടെ ഭാഷയാണ്. കോടതിയിൽ നീതി കിട്ടാനാണ് കേസ് കൊടുക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ കോടതി, ദൈവമാണ് ഇവിടുത്തെ ജഡ്ജി. ഇവിടെയുമുണ്ട് ഒരു പ്രതിക്കൂടും ഒരു സാക്ഷിക്കൂടും. ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടത് ഓരോ മനുഷ്യരുമാണ്. എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും നിൽക്കേണ്ടത് ഈ പ്രതിക്കൂട്ടിലാണ്. നമുക്ക് സാധാരണ നിലയിൽ ന്യായമായ ശിക്ഷ വിധിച്ചാൽ നമ്മൾ നരകത്തിലേക്ക് പോകണം, നരകമാകുന്ന ജയിലിലേക്ക് പോകണം, പരോളില്ല. കാലാവധി പൂർത്തിയാക്കി തിരിച്ച് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കേണ്ട, നിത്യകാലമാണ് ഈ ജയിൽ. എന്നാൽ ഇവിടെ ഒരു സാക്ഷിക്കൂടുണ്ട്. ആ സാക്ഷിക്കൂട്ടിൽ യേശു ക്രിസ്തു ആവുന്ന സാക്ഷി നിൽപ്പുണ്ട്. എന്ത് സാക്ഷ്യം പറയാൻ? ഈ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഇയാൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മരിച്ചത്, ഇയാളുടെ ശിക്ഷയാണ് ഞാൻ ഏറ്റെടുത്തതെന്ന് പറയാനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഈ വ്യക്തി ദൈവമാകുന്ന ജഡ്ജിയോട് ഇപ്രകാരം സമ്മതിക്കുകയാണ്, ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ മരിച്ച് നരകത്തിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. എന്നാൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷകൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചെന്നും എന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ കേട്ടു. പൂർണ്ണ മനസ്സോടെ ഞാനത് വിശ്വസിക്കുന്നു. ഈ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊള്ളു. ഏതൊരു വ്യക്തി ഈ കാര്യം ദൈവത്തോട് സമ്മതിക്കുന്നുവോ ആ വ്യക്തിക്ക് ആ സെക്കൻഡിൽ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്കുള്ള ഒരു ആക്സസ് ആണ് നമുക്ക് ലഭിക്കുന്നത്.
ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഹൃദയത്തിൽ അംഗീകരിച്ച് യേശുക്രിസ്തുവിന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് നീതീകരണം തരുന്നതിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ എനിക്ക് പാപമോചനം കിട്ടുന്നു. അപ്പോഴേ എനിക്ക് പാപമോചനം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ആദ്യം വായിച്ച വാദഭാഗത്തേക്ക് നമ്മളവിടെ മടങ്ങി വരുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്രകാരം ഒരാൾ വിശ്വസിക്കുമ്പോൾ അയാൾക്ക് നിത്യജീവൻ ലഭിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു. പേര് മാറണ്ട, മതം മാറണ്ട, ജാതി മാറണ്ട, സമുദായം മാറണ്ട, ഹൃദയം മാറണം. മനസ്സാണ് മാറേണ്ടത്, മനസ്സാണ് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത്. ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അനുവും ബിനുവും എന്നു പേരുള്ള രണ്ട് ഇരട്ട കുട്ടികൾ, സമാന്തര ഇരട്ടകളാണ്, ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പ്രയാസമുള്ള രണ്ട് ഇരട്ടകൾ. അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കൾ മരിച്ചു. പിന്നെ അവരുടെ ഗ്രാമവാസികളാണ് അവരെ വളർത്തിയത്. ആ ഗ്രാമത്തിൻ്റെ പൊന്നോമനകളായി, കണ്ണിലുണ്ണികളായി ഇവർ വളർന്നു. കൊച്ചുനാൾ മുതൽ സൺഡേ സ്കൂളിൽ പോയി, പള്ളിയിൽ പോയി, വചനം പഠിച്ചു, മിടുക്കരായി ഇവർ വളർന്നു. എന്നാൽ കൗമാരപ്രായം കഴിഞ്ഞതോടെ ബിനുവിൽ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി. അവൻ കൂട്ടുകാട്ടുകാരുമായി കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട്, മോശം കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്നുപെട്ട് അവൻ്റെ സ്വഭാവം ദൂഷ്യമായി തീർന്നു. എന്നാൽ അനു ആവട്ടെ വളരെ ഭക്തനായി ജീവിച്ചു. ഒരു ദിവസം മാർക്കറ്റിൽ വെച്ചുണ്ടായ ഒരു അടിപിടിയിൽ ബിനു ഒരാളെ കൊല്ലേണ്ടതായിട്ട് വന്നു. ആദ്യമായിട്ട് അവൻ ചെയ്തു, വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, പക്ഷേ സംഭവിച്ചു പോയി. അവൻ്റെ വസ്ത്രം മുഴുവൻ ചോരയും ചെളിയുമായിട്ട് വൃത്തികേടായി. ദേഹത്തും ചോരത്തുള്ളികൾ തെറിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. അവൻ വേഗം മാർക്കറ്റിൽ നിന്ന് ഓടി വീട്ടിലെത്തി, വാതിലടിച്ചു, സഹോദരനെ അനുവിനോട് കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു കൊലപാതകം ചെയ്യേണ്ടതായിട്ട് വന്നു, എൻ്റെ പിന്നിൽ പോലീസുണ്ട്. അനു പറഞ്ഞു, നീ നിൻ്റെ വസ്ത്രം അഴിക്കാൻ പറഞ്ഞു, ആ കത്തിയിങ്ങ് തരാൻ പറഞ്ഞു, എന്നിട്ട് വേഗം പിൻവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അവൻ ഓടി രക്ഷപ്പെട്ട് ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു. അല്പസമയം കഴിഞ്ഞ് വാതിലിൽ മുട്ട് കേട്ടു. അനു വാതിൽ തുറന്നപ്പോൾ ചോരപുരണ്ട വസ്ത്രമണിഞ്ഞ് കത്തിയുമായി നിൽക്കുന്ന അനുവിനെ കണ്ട് പോലീസ് വിചാരിച്ചു അതാണ് ബിനു. അനുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വിചാരണ കഴിഞ്ഞു. ജഡ്ജി മരണശിക്ഷ തന്നെ അനുവിന് വിധിച്ചു. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, ഇവിടെ ഭക്തനായി ജീവിച്ച അനു എവിടെ? അനുവിനെ കാണുന്നില്ലല്ലോ. ഒരു തൻ്റെ സ്വന്തം സഹോദരൻ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് അനുവിനെ കാണുന്നില്ലല്ലോ എന്ന് നാട്ടുകാർ പറയും. ചില മാസങ്ങൾ കഴിഞ്ഞ് ബിനു വനത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. വീടടഞ്ഞു കിടക്കുന്നു. വാതിൽക്കൽ ഒരു കത്ത് കിടപ്പുണ്ട്. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയത്. ആ കത്തും എടുത്ത് വാതിൽ തുറന്ന് ബിനു അകത്ത് പ്രവേശിച്ചു. അനുവിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു. അതിങ്ങനെ എഴുതിയിരുന്നു: എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരൻ ബിനുവിന്, ഒരുപക്ഷെ ഈ കത്ത് നിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിൻ്റെ തെറ്റിൻ്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചത്, ഞാൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരിൽ ഞാനായി നീ ജീവിക്കണം, ഇനി എൻ്റെ വൃത്തിയുള്ള വസ്ത്രത്തിൽ. പ്രിയമുള്ളവരെ, ഈ കഥ ഒരു വലിയ കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മുടെ അതിക്രമങ്ങളുടെ ശിക്ഷയാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തത്. യേശു ക്രിസ്തു മരിക്കാനുള്ള കാരണമത. ആ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഹൃദയത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി ഇനി ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തുവിനായി ജീവിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ഒരു ഭക്തനായി ഇവിടെ ജീവിക്കുമ്പോൾ ഇഹത്തിലും പരത്തിലും ദൈവത്തോടു കൂടെയുള്ള ഒരു ജീവിതം, അതാണ് സുവിശേഷത്തിലൂടെ ദൈവം വിഭാവന ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾ, നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പായി യേശു ക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് കർത്താവിനായി ജീവിച്ചാൽ
അതിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാം.